നമസ്കാരം. നമ്മുടെ ബിലീവേഴ്സ് ചർച്ച്, ബിലീവേഴ്സ് ചർച്ച് എന്നാണ് പേരെങ്കിലും, എങ്ങനെ ഇവരെയൊക്കെ ബിലീവ് ചെയ്യും, എങ്ങനെയൊക്കെ ഇവരെ വിശ്വസിക്കും ജനങ്ങൾ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ സാധാരണക്കാർ, പൊതുജനങ്ങൾ നിൽക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം, അതായത് നിരോധിച്ച നോട്ടുകൾ വരെ ഇപ്പോഴും നമ്മുടെ കെ പി യോഹന്നാൻ ബിഷപ്പിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയക്കാരുമായൊക്കെ വളരെ അഭേദ്യമായ ബന്ധമാണുള്ളത്. അതായത് തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ പല മേഖലകൾ കേന്ദ്രീകരിച്ചും രാഷ്ട്രീയക്കാർ എന്ത് കാര്യത്തിനും ബിഷപ്പിനെയാണ് അത്രയും സമീപിക്കുന്നത്. ബിഷപ്പിന്റെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, പരിപാടികളൊന്നുമില്ല, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും രാഷ്ട്രീയക്കാർക്ക്, എന്ത് വേണമെങ്കിലും അനധികൃതമായി എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അതനുസരിച്ച് അവരെല്ലാത്തിനും കണ്ണടച്ചു കൊടുക്കും. ബിഷപ്പിന് എന്തും കാണിക്കാം, എങ്ങനെയും കാണിക്കാം, ഡിക്കിക്കകത്ത് പണം വെക്കാം, കബോർഡിൽ പണം വെക്കാം, എവിടെയും വെക്കാം, നിരോധിച്ച നോട്ട് ചാക്കിൽ കെട്ടി വെക്കാം, എന്തും ചെയ്യാം. ബിഷപ്പിന് എല്ലാവിധ അധികാരങ്ങളുമുണ്ട്, കാരണം അദ്ദേഹം സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ നിയമാവലികളൊക്കെ എഴുതുന്നത്. എന്തായാലും ഈ അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊന്നും അങ്ങനെ പുറകോട്ട് പോകും എന്ന് ബഹുമാനപ്പെട്ട ബിഷപ്പ്, സ്വയം പ്രഖ്യാപിത ബിഷപ്പ് ശ്രീ കെ പി യോഹന്നാൻ വിചാരിക്കേണ്ട എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ നൽകുന്ന സൂചന. നമുക്ക് വിശദാംശങ്ങളൊന്ന് നോക്കാം. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രമുഖന് അമേരിക്കയിൽ ചികിത്സയ്ക്കുള്ള അവസരം ഒരുക്കി നൽകിയത് കെ പി യോഹന്നാൻ നേതൃത്വം നൽകുന്ന ബിലീവേഴ്സ് ചർച്ച് ആണെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഈ രാഷ്ട്രീയ നേതാവിനും കുടുംബത്തിനും അമേരിക്കയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകിയത് ചർച്ചിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരാണെന്ന ആരോപണവുമായി സഭയിലെ തന്നെ ചില ആൾക്കാരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മളാരും പറയുന്നതല്ല. ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയും പല നേതാക്കൾക്കും സഭയുമായി ബന്ധമുള്ളതായുള്ള റിപ്പോർട്ടുകളും ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയുമായി അഭേദ്യമായ ആത്മബന്ധം പുലർത്തുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. സഭയെ കൊണ്ട് അവർക്ക് ഗുണമുണ്ട്, അവരെ കൊണ്ട് സഭയ്ക്കും ഗുണമുണ്ട്. അപ്പോൾ തീർച്ചയായും അതങ്ങനെയല്ലേ വരികയുള്ളൂ. അതേസമയം ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് നടത്തിയ സംഭവത്തിൽ സഭാ മാനേജർക്കെതിരെ സേവ് ബിലീവേഴ്സ് ഫോറം രംഗത്ത് വന്നിട്ടുണ്ട്. സഭാ മാനേജറായ വൈദികൻ സി ഒ പന്തപ്പള്ളിക്കെതിരെയാണ് സേവ് ബിലീവേഴ്സ് ഫോറം രംഗത്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെ ക്യാമ്പയിൻ ആരംഭിക്കാനൊന്നും അധികം സമയമൊന്നും വേണ്ടല്ലോ. ഇവിടെ എന്ത് നടന്നാലും, എന്ത് മോശം കാര്യം നടന്നാലും അതിനെ സ്വാധീനിക്കാനും അതിനെ അനുകൂലിക്കാനും ഒരു ക്യാമ്പയിനും ഹാഷ്ടാഗും ഒരു സേവ് ബിലീവേഴ്സ് ഫോറവും ഒക്കെ രൂപീകരിച്ചാൽ എളുപ്പമുണ്ട്. പക്ഷേ അന്വേഷണം ഒക്കെ കൃത്യമായി നടക്കും. ഇവിടെ ഈ വ്യക്തിയെ, സി ഒ പന്തപ്പള്ളിയെ ഒന്നും പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിനെതിരെയാണ്, അദ്ദേഹം കാരണമാണ് റെയ്ഡ് നടത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. പാവം ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും കാണില്ല. വിശ്വാസ സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിലപാടാണ് നടത്തിപ്പുകാരിൽ നിന്ന് ഉണ്ടായതെന്നും സഭാ മാനേജറായ ഫാദർ സിജോ പന്തപ്പള്ളിയുടെ പള്ളിയാണ് ക്രമക്കേടുകൾക്ക് കാരണമെന്നും ഫോറത്തിന്റെ ഭാരവാഹികൾ പറഞ്ഞു. അല്ല, ബിഷപ്പ് യോഹന്നാൻ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല, എല്ലാത്തിനും കാരണം ഈ സിജോ എന്ന് പറയുന്ന പള്ളിയിലച്ചനാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല ഇവർ തമ്മിലുള്ള ആ ഒരു അന്തർധാരയും മറ്റു കാര്യങ്ങളൊന്നും സാധാരണ ജനങ്ങൾക്കറിയില്ല, വിശ്വാസികൾക്കറിയുമോ എന്നറിയില്ല. എന്തായാലും ഈ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ വൈദികന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും വിദേശയാത്രകളും അന്വേഷിക്കണമെന്നും എല്ലാ ചുമതലകളിൽ നിന്നും ഇയാളെ മാറ്റി നിർത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അതേസമയം ബിലീവ് സെർച്ചിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ ഏതാണ്ട് 15 കോടി രൂപയിലധികം വീണ്ടും പിടികൂടി. ബിലീവ് സെർച്ചിന്റെ തിരുവല്ല മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ കാറിൽ നിന്നും ഡൽഹിയിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്നുമൊക്കെ ആയിട്ടാണ് 15 കോടി പിടികൂടിയത്. നമ്മൾ ആ വാർത്ത നൽകിയതാണ്. ഇതുകൂടാതെ 2 കോടിയുടെ നിരോധിച്ച നോട്ടുകെട്ടുകൾ കൂടി പിടികൂടിയിട്ടുണ്ട്. തിരുവല്ലയിലെ ബിലീവ് സെർച്ച് ആസ്ഥാനത്ത് നിന്നാണ് നിരോധിച്ച 100-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിടികൂടിയിരിക്കുന്നത്. തിരച്ചിൽ തുടരുകയാണെന്നാണ് അറിവ്. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം FCRA, അതുപോലെ തന്നെ വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടം ഫെറ, ഇവ ലംഘിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏതാണ്ട് 6,000 കോടി രൂപ ബിലീവ് ും കെ പി യോഹനാനും ചേർന്ന് സമ്പാദിച്ചു എന്നാണ് കേസ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പുറകിൽ 30-ലേറെ ട്രസ്റ്റുകൾ രൂപീകരിച്ച് സംസ്ഥാനത്തെ 60 കേന്ദ്രങ്ങളിലേക്കാണ് ബിലീവേഴ്സ് ചർച്ച് സഹായം സ്വീകരിച്ചിട്ടുള്ളത്. ഗോസ്പെൽ ഫോറേഷ്യ എന്ന പേരിലാണ് ആഗോളതലത്തിൽ അറിയപ്പെടുന്നത്. കെ പി യോഹനാനെതിരെ നേരത്തെയും വ്യാപകമായ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപകമായ ക്രമക്കേട്, സകലമാന നിയന്ത്രണങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് 6,000 കോടി രൂപയുടെ അഴിമതിയാണ് അല്ലെങ്കിൽ അനധികൃതമായുള്ള ഇടപാടുകളാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ബിലീവേഴ്സ് ചർച്ച് എന്ന സംഘടന നടത്തിയത്. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിലാണ് ആഗോളതലത്തിൽ അറിയപ്പെടുന്നത്. വിദേശത്തും ഒരുപാട് കേസുകൾ ഉള്ളതായി അറിവുണ്ട്. മാത്രമല്ല അനവധി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി അനവധി ക്രമക്കേടുകളുണ്ട്. അതുപോലെ ഇവിടെ ചില വിമാനത്താവളങ്ങൾ, ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും ഈ ബിലീവേഴ്സ് ചർച്ചിന്റെയും അതുപോലെയുള്ള ചില മേഖലകളുടെയും ഒക്കെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് എല്ലാത്തിലും ഇത്തരത്തിലുള്ള നടപടി വിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് ബിലീവേഴ്സ് ചർച്ച് കാലങ്ങളായി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തുടർ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും പുറത്തുവരും എന്ന കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.